അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു സൈബർ ക്രൈം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ പല ആൾക്കാരും പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇനി ഈ ഒരു സൈബർ ക്രൈമിൽ പെടാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വീഡിയോ ചെയ്യുന്നത്. അപ്പം സംഭവം എന്തുവെന്നറിയാം, വീഡിയോ മുഴുവനായി കാണുന്നു. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോ പോയി. അപ്പോൾ യൂട്യൂബിൽ പല ടൈപ്പ് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അപ്പം അതിൽ ഒരു ചാനലാണ് മീഡിയ കമ്പനി എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ ആ ചാനലിൽ ഇടുന്ന ഓരോ വീഡിയോസ് എന്ന് വെച്ചാൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഇത്ര രൂപ ധനസഹായം ലഭിക്കുന്നുണ്ട്, ഇന്നടുത്ത് ഞാൻ ഫോം പൂരിപ്പിച്ച് കൊടുത്താൽ മതി, അപ്പം കേരള സർക്കാരിന്റെ പെൻഷൻ, അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ, അപ്പൊ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്ന് പറഞ്ഞാണ് ചാനലിൽ വീഡിയോസ് ഒക്കെ ഇടുന്നത്. അത് തികച്ചും ഫേക്ക് ആണെന്നുള്ള ന്യൂസ് ഇപ്പോൾ സൈബർ ക്രൈം ആണെന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. പല ആൾക്കാരും അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും ഇനി ഒരാളും ആ ഒരു ക്രൈമിൽ ചെന്ന് പെടാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ അതായത് ചാനലിനെ കുറിച്ചും അതുപോലെ നിങ്ങൾ ഫുൾ ചെക്ക് ചെയ്യുക, ഒരിക്കലും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരിലേക്ക് എല്ലാവർക്കും എത്തിക്കുക. കാരണം വെച്ചാൽ ഒരാൾ പോലും കവളിക്കപ്പെടാൻ പാടില്ല. ഇതൊരു സംഭവം കാരണം മറ്റൊരാളിലേക്ക് എത്താൻ പാടില്ല. ഇത് മിക്കവാറും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് പോകുന്നത് കൊണ്ട് ആൾക്കാർ വിശ്വസിച്ചും പല ഗ്രൂപ്പുകളിലൊക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലുള്ള സൈബർ ക്രൈംസിന്റെ ലിസ്റ്റുകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. നമ്പർ വൺ ഞാൻ ഇവിടെ പറയാമെന്ന് വെച്ചാൽ രാജ്യത്തിന് എതിരെ ഒരു കുപ്രചാരണം നടത്തുക. അപ്പോൾ അങ്ങനൊരു കാരണം കൊണ്ട് നമുക്ക് ശിക്ഷകൾ ലഭിക്കാവുന്നതാണ്. ഇന്ത്യൻ നിയമം അനുസരിച്ച് കുറെ ശിക്ഷകളുണ്ട്. അതിന് പുറമെ IT നിയമപ്രകാരം ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റകരമാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം പറയാൻ പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി വ്യാജ രീതിയിൽ മെസ്സേജ് അയക്കുക, അവർക്കെതിരെയുള്ള പോസ്റ്റുകൾ ഇടുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മറ്റൊരാളുടെ പേരിലുള്ള വ്യാജ രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ 3 വർഷം ശിക്ഷയും അതുപോലെ തന്നെ 1 വർഷം 1,00,000 രൂപ പിഴയും ഈടാക്കാവുന്ന കുറ്റമാണ്. നമ്പർ 3 ഞാൻ പറയാൻ പോകുന്ന വെച്ചാൽ ഒരു വ്യക്തിയോ ഒരു സ്ഥാപനത്തിനെയോ നിങ്ങൾ സൈബർ ഉപയോഗിച്ച് നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ എല്ലാം ചെയ്യുവാണെങ്കിൽ അതിന് ഉള്ള ശിക്ഷ ഇവിടെ ലഭ്യമെന്ന് വെച്ചാൽ 3 വർഷം ശിക്ഷയും അതുപോലെ തന്നെ 5,00,000 രൂപ പിഴയും ഈടാക്കാവുന്ന ഒരു കുറ്റവും കൂടാണ്. നാലാമതായി ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയസിൽ പല ടൈപ്പ് അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അപ്പം പല രീതിയിലുള്ള അക്കൗണ്ട് ഉണ്ട്. അപ്പം നമ്മുടെ ഫേസ്ബുക്ക് പാസ്വേഡ്, അതുപോലെ ഇമെയിലിന്റെ പാസ്വേഡ്, ഡോക്യുമെന്റ്സിന്റെ പാസ്വേഡ് ഒക്കെ മറ്റൊരാൾ നമ്മളറിയാതെ യൂസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് 5 വർഷം ശിക്ഷയും 1,00,000 രൂപ പിഴയും ഈടാക്കാവുന്ന ഒരു ശിക്ഷ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൂട്ടുകാരുടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കും, മറ്റൊരവസരത്തിൽ അതൊരു പ്രശ്നമായി വരാൻ പാടില്ല. അഞ്ചാമതായി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മളിപ്പം ഓരോരുത്തർക്കും മെസ്സേജ് അയക്കുന്നു. അപ്പം അത് അശ്ലീല രീതിയിലുള്ള എന്തെങ്കിലും മെസ്സേജസോ അത് പരിധി വിട്ട് ഇമേജസോ എന്തെങ്കിലും അയക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് 5 വർഷം ശിക്ഷയെന്ന് പറഞ്ഞാൽ 10,00,000 രൂപ പിഴയാവും. അതുപോലെ അത് കുട്ടികളുടെ നേരെയാണെങ്കിൽ 7 വർഷം ശിക്ഷയും, അതിന് ഇരട്ടി നിങ്ങൾക്ക് പിഴയും ഈടാക്കാവുന്ന ഒരു കുറ്റം കൂടിയാണ്. ഒരിക്കലും നിങ്ങൾ അറിയാത്ത ഒരു കാര്യം കൊണ്ട്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതുകൊണ്ട്, നിങ്ങളൊരു പോസ്റ്റ് ഇടുന്നതുകൊണ്ട്, അങ്ങനെ മറ്റു കാര്യങ്ങൾ കൊണ്ടോ നിങ്ങൾ ഒരിക്കലും സൈബർ ക്രൈമിൽ ചെന്ന് പെടാൻ പാടില്ല. അതുപോലെ തന്നെ ഈ സൈബർ ക്രൈം ചെയ്യുന്ന ആൾക്കാരുടെ ഇരയായി മാറാനും പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വന്നവരെ ഗുഡ് ബൈ.